നമസ്കാരം പ്രസാദാണ് ഐഡിയ അർബാബ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു മറ്റൊരു ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നും ഞാനെന്ന് പറയുന്നത് നമ്മുടെ വാസ്തുശാസ്ത്രം തന്നെയാണ് വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള വീട് നിർമ്മാണം തന്നെയാണ് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞെന്നും മറ്റൊരിതെന്ന് പറയുന്നത് ഇന്നത്തെ ഭാഗമെന്ന് പറയുന്നത് വീട് നിർമ്മിക്കാൻ നമുക്കൊരു പ്രധാന ഘടകം എന്താണ് ഒരു വീട് നിർമ്മാണത്തിൻ്റെ പ്രധാന ഘടകം എന്താണ് വീട് നിർമ്മാണത്തിൻ്റെ പ്രധാന ഘടകം ഏവർക്കും അറിയാം ഒന്ന് ഭൂമിയാണ് രണ്ടാമത് സാമ്പത്തികമാണ് കാശ് കാശില്ലായെങ്കിൽ നമുക്ക് വീട് നിർമ്മാണം നടക്കത്തില്ല ഓരോരുത്തരും പറയാറുണ്ട് ലോക അത്ഭുതങ്ങൾ എന്നതിനെക്കുറിച്ച് പലതും പറയാനുണ്ട് ലോക അത്ഭുതങ്ങളിൽ പെട്ടതാണ് താജ്മഹാൾ അങ്ങനെയുള്ള പല എട്ട് അത്ഭുതങ്ങളെക്കുറിച്ചും പല അത്ഭുതങ്ങളെക്കുറിച്ചും നമുക്ക് പറയാറുണ്ട് പക്ഷേ എൻ്റെ ഭാഗത്ത് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും അത്ഭുതമുള്ള വസ്തു എന്ന് പറയുന്നത് കാശ് തന്നെയാണ് ഈ ലോക അത്ഭുതങ്ങളിൽ എല്ലാം നിർമ്മിക്കണമെങ്കിൽ കാശ് വേണം ഈ കാശില്ലാതെ ഒരു അത്ഭുതങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കാശാണ് ആ കാശ് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക അത് കെട്ടിട നിർമ്മാണത്തിലാവുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീട് നിർമ്മാണത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒന്ന് ഭൂമി മറ്റൊന്ന് കാശ് ഈ സാമ്പത്തികം കഴിഞ്ഞാൽ അടുത്തത് വേണ്ടതാണ് നിർമ്മാണ ഘട്ടമാണ് ഈ നിർമ്മാണ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെ ഒരുമിച്ചുള്ള സേവനം അപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ടറെയോ ഒരു എഞ്ചിനീയറെയോ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ ഇന്നത്തെ വീഡിയോ നാം തിരഞ്ഞെടുക്കുന്ന ഈ കോൺട്രാക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഇവരിൽ നല്ലവരും കള്ളനാണയങ്ങളും ഉണ്ടാവും ഈ കള്ളനാണയങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇത്തരം കള്ളനാണയങ്ങൾ നമുക്കും വീടിനും സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ചിലപ്പോൾ നിയമ നടപടികൾക്ക് വരെ കാരണമാവുകയും ചെയ്യും ആയതിനാൽ ഒരു കോൺട്രാക്ടറേയോ എഞ്ചിനീയറോ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുവരെ നമ്മൾ കണ്ട ഒരു വ്യക്തിയാണെങ്കിലും വളരെ വിശ്വസ്തനാണെങ്കിലും ഈ കെട്ടിട നിർമ്മാണമൊക്കെ തുടങ്ങി കാശ് അവരുടെ കയ്യിലാവുമ്പോൾ അവരുടെ തനി നിറം പുറത്താവും പിന്നെ നമ്മൾ പറയുന്നതൊന്നും അവർ ചെവിക്കൊള്ളുകയില്ല മാത്രമല്ല കെട്ടിടത്തിൻ്റെ നിർമ്മാണം നമ്മളൊരു ആറ് മാസമൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ വെച്ച് തുടങ്ങുകയാണെങ്കിലും കെട്ടിടത്തിൻ്റെ നിർമ്മാണം വളരെ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകും തൽഫലമായി നമുക്ക് സാമ്പത്തിക നഷ്ടം മാനഹാനി നമ്മൾ ചിലപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ലീവ് എടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും നമുക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടാവുകയും ഭാവിയിൽ ഇവർ നമ്മുടെ ശത്രുവായി മാറാനും കാരണം ആയതിനാൽ അത്തരക്കാരെ നമുക്ക് അല്പം മുൻപേ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇത്തരം സാമ്പത്തിക ബുദ്ധിമുട്ട് മാനഹാനി എന്നിവയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും എങ്കിലും വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കെട്ടിട നിർമ്മാണം ഈ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറിനെയോ എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാണ സ്ഥാപനത്തെയോ നമ്മൾ കെട്ടിട നിർമ്മാണം ഏൽപ്പിച്ചതിന് ശേഷം അവർ പറയും ഇനി ഞങ്ങളല്ല നോക്കിക്കോളാം സാറ് വിശ്രമിക്കൂ എന്ന് എന്നാൽ നമുക്ക് അപ്പോഴൊന്നും വിശ്രമമല്ല വീട് നിർമ്മിച്ചതിന് ശേഷമാണ് നമ്മുടെ വിശ്രമം ആരംഭിക്കുന്നത് ഈ കെട്ടിട നിർമ്മാണ സമയത്ത് എപ്പോഴും നിങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന ഏറ്റവും നല്ലതാണ് ഇല്ല എങ്കിൽ ചിലപ്പോൾ ആ കോൺട്രാക്റ്റേഴ്സ് വളരെ നല്ല രീതിയിൽ ചെയ്താൽ പോലും മറ്റ് പലവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് അവരിലുണ്ടാകുന്ന വിശ്വാസത നമുക്ക് ചോദ്യം ചെയ്യപ്പെടും അതുതന്നെ ചിലപ്പോൾ മറ്റ് നമ്മുടെ ഈ രണ്ടുപേരും തമ്മിലുള്ള മാനസിക പൊരുത്തം നശിക്കുകയും അത് മറ്റ് നിയമ നടപടികളിലോട്ട് പോവുകയും ചെയ്യും നമ്മളിന്ന് പലപ്പോഴും നിങ്ങളൊരു വീട് നിർമ്മിക്കുമ്പോൾ മനസ്സിലാക്കുക തൊട്ടടുത്ത ഏതെങ്കിലും വീട് നിർമ്മിച്ച ഒരു വീട് പണിത ഒരു കെട്ടിട ഉടമയോട് ചോദിച്ചു നോക്കുക അവരുടെ കോൺട്രാക്ടറിനെക്കുറിച്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവർ തമ്മിൽ അവസാനം തെറ്റിപ്പിരിയുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അത് എന്തുകൊണ്ടെന്നാൽ ആദ്യമേ പരസ്പര ധാരണ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവിക്കുന്നത് ഒരു കോൺട്രാക്ടറിന് അയാൾക്കൊരു കെട്ടിട വർക്ക് വേണം ആയതിനാൽ കള്ളത്തരങ്ങളും ഒരു വർക്ക് കിട്ടാൻ വേണ്ടി അതായത് തെറ്റല്ല വർക്ക് കിട്ടാൻ വേണ്ടി അദ്ദേഹം പലതും പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ ഈ ബിൽഡിംഗിൻ്റെ ഓണറിൽ നിന്ന് വർക്ക് എടുക്കുകയും എന്നാൽ അവസാന സമയം ഇതൊന്നും ഈ കാശിൻ്റെ കാര്യത്തിൽ അവർക്കും ഇതുകൊണ്ട് കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ വരികയും അവസാനം വലിയ വിഷയത്തിൽ കലാശിക്കുകയും ചെയ്യും ആയതിനാൽ നമുക്കൊരു കോൺട്രാക്ടറിനെ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് ഇനി ഞാൻ തുടർന്ന് വിവരിക്കുന്നത് നമ്മളൊരു വീട് നിർമ്മിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യമായി നമ്മളൊരു കോൺട്രാക്ടറിനെ എഞ്ചിനീയറോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിംഗ് സ്ഥാപനത്തിനെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ പ്രവൃത്തി പരിചയം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് അതിനെക്കുറിച്ച് ഒരു വിശദമായ അന്വേഷണം തന്നെ നമുക്ക് ആവശ്യമാണ് അത് മറ്റൊരാൾ പരിചയപ്പെടുത്തുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് അവരെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റും മറ്റും ക്യാബൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിലവിൽ നമ്മൾ തിരഞ്ഞെടുത്ത കോൺട്രാക്ടറെയോ എഞ്ചിനീയറേയോ അവരുടെ തൊട്ട് മുമ്പ് ചെയ്ത വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ നമ്മൾ നേരിട്ട് ചെന്ന് കാണുക കണ്ടതിന് ശേഷം അതിൻ്റെ ഉടമസ്ഥനുമായി നമ്മൾ സംസാരിക്കുക നമ്മൾ ഒരു കെട്ടടമല്ല അവരെന്തായിരുന്നാലും ഒരു കെട്ടിടമൊന്നും ആയിരിക്കത്തില്ലല്ലോ ചെയ്തിട്ടുള്ള അവർ ഇപ്പോൾ നിലവിൽ തന്നെ രണ്ട് മൂന്ന് കെട്ടിടങ്ങൾ ഒരു കോൺട്രാക്ടർ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ആ കെട്ടിടങ്ങൾ കഴിവതും എല്ലാ കെട്ടിടങ്ങളും നിങ്ങൾ ചെന്ന് കണ്ട് അതിൻ്റെ ഓണം കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനുമായി സംസാരിച്ച് ഇദ്ദേഹത്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനും പറ്റും അവർ കാണിച്ചു തരുന്ന സൈറ്റുകൾ അതായത് നമ്മുടെ ഈ കോൺട്രാക്ടറും എഞ്ചിനീയറും കാണിച്ചു തരുന്ന സൈറ്റുകൾ നമ്മൾ ഒന്നിലധികം തവണ കഴിവതും മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നേരിട്ട് പോയി കണ്ട് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും കഴിവതും പ്രസ്തുത കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഇല്ലാത്ത സമയത്ത് നമ്മൾ നേരിട്ട് പോയി സംസാരിക്കുന്നത് അതിൻ്റെ ഓണറുമായി ആ നിലവിൽ പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ആ സമയം ഈ കോൺട്രാക്ടറോ എഞ്ചിനീയറോ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക കാരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ചില കോൺട്രാക്റ്റേഴ്സ് ഏതെങ്കിലും ഒരു വീടിൻ്റെ വർക്കുകൾ മാത്രമായിരിക്കും കാണിക്കുന്നത് പക്ഷേ അതല്ലാതെ അതിന് തൊട്ട് മുമ്പ് ഈ ഒരു വർഷത്തിനകത്ത് ചെയ്ത കഴിവതും വീടുകൾ നമ്മൾ കാണുന്നത് വളരെ നന്നായിരിക്കും ചില കോൺട്രാക്റ്റേഴ്സ് എൻ്റെ അറിവിൽ ഉണ്ടായിരുന്ന ചില സംഭവങ്ങളുണ്ട് കാരണം വെച്ചാൽ ചില വീടുകൾ അവരുടെ പരിചയപ്പെട്ട പരിചയത്തിലുള്ള കോൺട്രാക്ടർമാർ നിർമ്മിച്ച വീടുകളായിരിക്കും നമ്മളെ കൊണ്ട് കാണിച്ചു തരുന്നത് പക്ഷേ വീണ്ടും നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആ സൈറ്റ് വിസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നയാളാണോ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഭവനങ്ങൾ ഈ നിർമ്മിക്കുന്ന ഈ സൈറ്റിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ ഇത് ചെയ്യുന്ന കോൺട്രാക്ടർ ആരാണ് എന്ന് അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാതെ നമ്മൾ കണ്ണും ഒരു കോൺട്രാക്ടർ വരുന്ന സമയത്ത് അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാണത്തിലോട്ട് കിടക്കുന്നത് വളരെ മണ്ടത്തരമാണ് അപ്പം അത്തരം പ്രവൃത്തികൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ നമ്മുടെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല മാനഹാനിക്ക് വരെ അത് കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വ്യക്തമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് ഈ കോൺട്രാക്ടറുടെയോ എഞ്ചിനീയറുടെയോ പേരിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെയോ പേരിൽ മുൻപ് കെട്ടിട നിർമ്മാണ സംബന്ധമായ മറ്റ് കേസുകൾ നിയമ നടപടികൾ ഉണ്ടോ എന്ന് തിരക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇവർ ചെയ്ത പല സംഭവങ്ങളും ചിലപ്പോൾ മുൻപ് മറ്റ് നിയമ നടപടികളിൽ കുടുങ്ങിക്കിടപ്പുണ്ടാവും കാരണം ഇന്ന് കണ്ടുവരുന്ന പല പ്രവർത്തനങ്ങളും അത്തരത്തിലാണ് ഇത്തരം കോൺട്രാക്ടർമാർ ഒരു കെട്ടിടം നിർമ്മിക്കുകയും അത് പൂർത്തിയാവുന്നതിന് മുമ്പ് കളഞ്ഞിട്ട് അടുത്ത വർക്കിലോട്ട് പോകുന്ന പ്രവണതയും ഇന്ന് കണ്ടുവരുന്നു നമ്മുടെ നാടുകളിൽ പല വീടുകളും നമ്മൾ കാണുക ആദ്യം ഒരു കോൺട്രാക്ടറായിരിക്കും പണിയുക കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത കോൺട്രാക്ടർ അവിടെ പണി തുടങ്ങുന്നത് കാരണം ഇത് കോൺട്രാക്ടറിൻ്റെ മാത്രമല്ല കുറ്റം ഇത് കോൺട്രാക്ടർമാരെ ഞാൻ കുറ്റം പറയുന്നതല്ല ഇത് കോൺട്രാക്ടർമാർ ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ക്ലൈൻറ്റിനെ തെരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് അടുത്ത വീഡിയോ നമ്മൾ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ക്ലൈൻറ്റിനെ എങ്ങനെ കോൺട്രാക്ടേഴ്സും ഇഞ്ചിനീയേഴ്സിനും തിരഞ്ഞെടുക്കാം ഞാൻ കോൺട്രാക്ടർമാരെ കുറ്റം പറഞ്ഞതല്ല എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാനിവിടെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചത് ഈ കോൺട്രാക്റ്ററിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ സൈറ്റും എല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടതിന് ശേഷം ആ പരിസരത്തെല്ലാം അദ്ദേഹത്തിനെക്കുറിച്ച് അന്വേഷിച്ച് പൂർണ്ണ പൂർണ്ണമായി വിശ്വാസമായെങ്കിൽ താങ്കൾക്ക് അദ്ദേഹവുമായി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാവുന്നതാണ് ആ എഗ്രിമെൻറ്റിൽ തന്നെ വ്യക്തമായി ഓരോ ഘട്ടവും നമ്മൾ എത്ര രൂപ കൊടുക്കുന്നു അത് എന്താ ഏതൊക്കെ ഭാഗത്ത് ചിലവാക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കണം ഇത് നല്ല മുദ്രപത്രത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി ആ കോൺട്രാക്ടർ കൊണ്ടുവരുന്ന എഗ്രിമെൻറ്റ് മാത്രമല്ല നിങ്ങൾ ഈ എഗ്രിമെൻറ്റ് മറ്റൊരു അഡ്വക്കേറ്റിനെയോ നമ്മൾ ആരെയാണോ കാണിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇടപാടുകളായിരിക്കും വ്യക്തമായി കാണിച്ച് അത് രണ്ട് രണ്ട് കൂട്ടരും അത് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കെട്ടിട നിർമ്മാണത്തിലോട്ട് കിടക്കാം ഈ കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കൽ മാത്രം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ വളരെ സ്വസ്ഥമായും സമാധാനവുമായി കിടക്കാനും വേണ്ടിയാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഈ തച്ചുശാസ്ത്ര വിധി പ്രകാരം നമ്മുടെ കോൺട്രാക്ടർ ആയിരുന്നാലും എഞ്ചിനീയർ ആയിരുന്നാലും അത് തച്ചനാണ് എന്നാണ് പറയുന്നത് ഈ തച്ചനെ പിണക്കിക്കൊണ്ട് നമ്മൾ ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികമായ തകർച്ച മാനസികമായ അദ്ദേഹത്തിനുണ്ടാകുന്ന വിഷമങ്ങൾ പോലും നമ്മുടെ കെട്ടിടത്തിനെ അത് സാരമായി ബാധിക്കും ആയതിനാൽ നിങ്ങളും ഈ കെട്ടിട നിർമ്മാണത്തിന് വരുന്ന കോൺട്രാക്ടറോ എഞ്ചിനീയറോ മേസർമാരോ അവരെല്ലാവരുമായിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധം സ്ഥാപിക്കുക കാരണം അവർ നമ്മളൊരു കുടുംബത്തെ പോലെ വേണം നമ്മൾ കണക്കാക്കാൻ അല്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം പോലും നമ്മുടെ കെട്ടിടത്തിനെ സാരമായി ബാധിക്കും അപ്പോൾ എല്ലാം കൃത്യമായി നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു ജീവിതം നിങ്ങൾക്കും അത് നിർമ്മിക്കുന്ന ശില്പിക്കും ഉണ്ടാവും ആയതിനാൽ ഏവരും നല്ല രീതിയിലൊരു കെട്ടിട നിർമ്മാണം ആരംഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഭാഗം ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു എഞ്ചിനീയറിനോ കോൺട്രാക്ടറിനോ ഒരു നല്ല രീതിയിൽ ഒരു ക്ലയൻറ്റിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം ആ ക്ലയൻറ്റിനുമായിട്ട് എങ്ങനെ നമുക്കൊരു മുഷിച്ചിലില്ലാതെ പിണക്കമില്ലാതെ നമുക്ക് ആ വീടിനെ പൂർത്തിയാക്കാം എന്നതിനെക്കുറിച്ചാണ് ഓരോ വീടും പൂർത്തിയാക്കുമ്പോൾ അത് താമസക്കാരനോടൊപ്പം തന്നെ അതിൻ്റെ നിർമ്മിക്കുന്ന ശില്പിക്കും വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഓരോ ഭവനവും അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഈ വീടാണ് അന്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം